അപ്പോഴേ നാട്ടുകാരെ വിളിച്ചു കൂട്ടി പിടിച്ചിറക്കൊന്നും വേണ്ട, ഞങ്ങൾ അറിഞ്ഞാ. മാധവൻ ആയിത്തേക്കല്ലേ പോലെ കാത്തു സൂക്ഷിക്കുന്ന സാധന മുറിക്കാതെ ഒരാമെങ്കിൽ എടുത്തു. ഓലയും മുളയൊക്കെ ആയിട്ടാ ഞാൻ വന്നിരിക്കണേ, നമുക്ക് പോണ്ടേ? ഭാരതി എഴുന്നേക്കണു, നമ്മ പോണ്ടേ? കൊച്ചമ്മ എന്താ എന്നോട് പൊറുക്കണം? ഈ അവസ്ഥയിൽ മാധവന്നാര് ഇവിടെ വിട്ടു പോകരുത്. ഇല്ല, എനിക്ക് പോണം. ആരുടെയും മുമ്പ് ഞാൻ തലകുനിക്കരുതെന്ന് ഏറ്റവും വലിയ വാശി ഇയാക്കായിരുന്നു. എനിക്ക് പോണം, പോയേ പറ്റൂ. ഗീതേ നമുക്ക് ഇറങ്ങാം. വേണ്ട, ആരും വേണ്ട, എന്റെ ഭാര്യയെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ആരുടെ ഔദാര്യം വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. എനിക്ക് സ്വന്തമായിട്ട് മണ്ണുണ്ട്. ആ മണ്ണില് എന്റെ ഭാര്യയെ എന്റെ ഭാര്യയെ എന്റെ മണ്ണ, എന്റെ സ്വന്തം മണ്ണ്. അനുവാദം ഇല്ലാതെ ഒരു ഒറ്റ എണ്ണ അതിനകത്ത് കയറരുത്. അച്ഛൻ എന്ത് ഭ്രാന്തായി പറയുന്നു? അതേടാ, ഞാൻ ഭ്രാന്തനാ. ആ ചെറിയ കിടക്കുന്ന ആരാന്നറിയോ? ഈ ഭ്രാന്തന്റെ ഭാര്യ കാക്കാലത്തി. ആ കാക്കാലത്തിന്റെ ശവം നീ കാണണ്ട. കണ്ട ആ ആത്മാവിന് മോക്ഷം കിട്ടില്ല. മുതലാളി, നന്ദി കെട്ട ഒരു മോന് വേണ്ടി ഞാൻ നിങ്ങളെ ഒരുപാട് വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്റെ ഭാരതി പോയി എന്നറിഞ്ഞപ്പോൾ നിങ്ങൾ വന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മോക്ക് ഒരു ടിക്കറ്റ് തരാം, കേറി കണ്ടു. ഇത് ശരിയാണോ? സ്വന്തം മക്കളോട് ഇങ്ങനെ? സ്വന്തം നിനക്ക് നിന്റെ ഭർത്താവ് സ്വന്തമാണല്ലേ, അതുകൊണ്ടായിരിക്കും ഇവനെ കൈ കിട്ടിയ ഉടനെ ഞങ്ങളുടെ ബന്ധം അറുത്തെറിഞ്ഞത്. കരള് പറിച്ചെടുക്കുന്ന പോലെ ഈ പിഞ്ചു കുഞ്ഞിനോട് കൂടു മാറിയത്. നിനക്ക് നിന്റെ ഭർത്താവ് സ്വന്തമാണെങ്കിൽ എനിക്ക് എന്റെ ഭാര്യയെ സ്വന്തമാ. മാധവ അളിയാ, നമ്മള് തമ്മില് ഇണങ്ങയും പടങ്ങയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ ഭാരതി വന്ന് കരഞ്ഞപ്പോ ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും
നിങ്ങളെ മകളെ എന്റെ കുടുംബത്തേക്ക് അയച്ച നിങ്ങളുടെ ബംഗള കയറി കാണാം. ഞാൻ തടയില്ല. ഇവരെ കയറ്റാതെ കയറ്റില്ല, കയറ്റാൻ പറ്റില്ല. എന്ത് ദുഷ്ടത്തിന് അച്ഛനെ കാണിക്കണേ? ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് കാണണ്ടേ? കാണിക്കായിരുന്നു, പക്ഷെ അരമണിക്കൂർ മുമ്പേ ഞാൻ അവളെ ദഹിപ്പിച്ചു പോയല്ലോ. മനസ്സിലായില്ലേ സത്യ? നീ നെക്ലസ് പണയം വെച്ചില്ലേ, അതുപോലെ നിന്റെ അമ്മ ഞാൻ അരമണിക്കൂർ മുമ്പ് ദഹിപ്പിച്ചു കളഞ്ഞു. നീ ഉത്തമനാ, എനിക്കറിയാം. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മോളോട് ഒരുപാട് നീ വാദിച്ചില്ലേ. കയറി കണ്ടു. എന്റെ അനുവാദം കിട്ടാത്ത ഒറ്റ എണ്ണ ഈ പഠിക്കാത്ത കയറരുത്, ചുട്ടുകളെ ഞാൻ. മോളെ അച്ഛനൊരു ഉപകാരം ചെയ്യണം. ആ മക്കളെ ആ കൊള്ളി വെക്കട്ടത്, പക്ഷേ മോളെ അമ്മയുടെ ചെതയ്ക്ക് മോള് തന്നെ കൊള്ളി വെക്കണം. ഇപ്പൊ ഒന്ന് നന്നായി. എന്റെ ഭാരതി കത്തിത്തിരുന്ന മുമ്പേ നിങ്ങൾ ഒന്നാകണം. വാ മക്കളെ. നിന്നെ വേറെ കൈയോടെ ഇവനെ ഏൽപ്പിച്ചൊന്നും കരുതണ്ട. വിലമതിക്കാനാവാത്ത ഒരു സ്ത്രീധനം അച്ഛൻ നിനക്ക് തരാം. എന്റെ ഭാരതിയുടെ പ്രാണന വെച്ചോ. അച്ഛൻ ഞങ്ങളുടെ കൂടെ വരാൻ ഇല്ല. എന്റെ ഭാരതിയുടെ ആത്മാവ് ഈ മണ്ണിലാ ഉള്ളത്. അവക്ക് ശാന്തി കിട്ടണമെങ്കിൽ ഈ വീട് പൂർത്തിയാക്കണം. വാസ്തുവിലേക്കാൻ എല്ലാരും ക്ഷണിക്കും, നിങ്ങളെയും വരണം. അതുവരെ ഇവിടെ മുട്ടി ആരെങ്ങോട്ടുമില്ല. ഞാൻ